സുനു സംഭവമാണ്. സുനു ഞങ്ങള് ഞങ്ങള് കുളത്തേക്ക് പോവാൻ നിക്കട്ടാ. അപ്പൊ സുനു പറഞ്ഞു സുനുവിന് നീന്താൻ പറ്റൂന്ന്, ശ്രമിച്ചു നോക്കാന്ന്. അവൻ കുട്ടികളുടെ ആ കൂട്ടുണ്ട്, അതൊക്കെ ഇട്ടെടുത്തിട്ട് റെഡിയാക്കി. പാകം നമുക്ക് കുളത്തിന്റെ അവിടെ ചെന്നില്ല ഇട്ട് നോക്കാം. ഇപ്പൊ സോപ്പൊക്കെ എടുത്തില്ല? സോപ്പിന്റെ ആവശ്യം ഉണ്ടോ? സാധാരണ സോപ്പ് ഇടലുണ്ടോ കുളിക്കുമ്പോ? രണ്ടാഴ്ച വിളിക്കണമെന്നുണ്ട്. ഓ, അത്രക്ക് വൃത്തിയുള്ള കുട്ടിയാണ്. നല്ല വൃത്തി. ആ അപ്പൊ പിന്നെ സുനുവിനെത്തി ഞങ്ങള് കുളത്തിൽ പോവാട്ടാ. അപ്പൊ ഞങ്ങളിങ്ങനെ പോയി നോക്കട്ടെ, ഞങ്ങൾ വഴിയൊക്കെ കാണിച്ചു തരാം. കുളത്തേക്ക് പോകുന്ന റോഡൊക്കെ അടിപൊളി, സൂപ്പർ റോഡാണ്, നല്ല അടിപൊളി. ആ വൈബാണ്. അപ്പൊ പോവാണ്. പിന്നെ ഇവിടെ ഒരാള് സുനു ഉണ്ട്. പിന്നെ എന്റെ അടുത്ത് സുനുവിന്റെ ഇതുണ്ട് കേട്ടാ, കൂട്ടുണ്ട്. അപ്പൊ നമ്മള് പോവല്ലേ സുനു? ഞങ്ങൾ ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കാണ്. അപ്പൊ ഞാൻ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടാ. നമ്മള് പച്ചക്കറി ഉണ്ടാക്കിയെന്ന പറമ്പൊക്കെ ആയിരുന്നു. ഇവിടെയൊക്കെ ഇപ്പൊ മരങ്ങളും കാടുകളൊക്കെ ആയിരുന്നു. പോയൊക്കെ പോയിക്കൊണ്ടിരിക്ക കേട്ടാ. ഏയ്, സുനുവിന്റെ പോക്ക് ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ, എന്താ രസം. രണ്ട് പാടത്തിന്റെ പാടം എന്ന് പറയാൻ പറ്റൂല, പാടും പറമ്പും മിക്സ് ചെയ്ത സ്ഥലം. ഇടയിൽ കൂടെ ഇങ്ങനെ ഓന്റെ വീൽ ചെയറിൽ പോകുമ്പോ അടിപൊളിയാ. സുനു, അനീഷേട്ടന്റെ പശു നോക്കുന്നുണ്ട് കേട്ടാ. പശുക്കുട്ടി പശുവിന്റെ വായല് ബബ്ബു പോടാ നോണ. ഏയ്, സുനു ചളിയും തോടൊക്കെ കടന്നു വരിക കേട്ടോ. എനിക്ക് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ്. ഏയ്, ആ തോർത്തക്കെട്ട വരവ് ഇങ്ങനെ കണ്ടാല്. ഓ, അപ്പൊ ഇനിയിപ്പോ ഏകദേശം അതിനേക്കാളും കുഴപ്പമില്ലാത്ത കുറച്ചൊരു കുണ്ടും കുഴിയുള്ള റോഡാട്ടാ. അവന്റെ വണ്ടി കൂടെ കൂടെ കൂടോ നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കാണ്. അവന്റെ പിന്നില് നടന്നിട്ട് വലിയ വെയിലില്ല, എന്നാലും ചെറിയൊരു വെയിലുണ്ട്. അതുകൊണ്ട് ആ സുഖമായിട്ട് പോകാൻ പറ്റുന്നത്. കുറേ ദിവസമായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല മഴ കാരണം. മഴ കൊണ്ട് അവൻ്റെ വീൽ ചെയറിന് വെള്ളം തട്ടിയൊക്കെ ഏടാവും. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ ഇങ്ങനെ പോയി നോക്കുക. ആ, അവിടെ ഉണ്ടൊരു പശു. ഇപ്പോൾ പാടം, തോട്, കുളം, നമ്മളെ ഡോറ പറഞ്ഞ പോലെ ഇങ്ങനെ പോയി നോക്കുക കേട്ടോ. എവിടെ എത്തുമെന്ന് അറിയില്ല. അപ്പോൾ ഇതാ ഇങ്ങനെയുള്ള ഈ പാടത്തിൻ്റെ ഇങ്ങനെ പോയിട്ട് ഇതിലൂടെ ഒക്കെ ഇപ്പോൾ റോഡായിട്ടാണ്. ആദ്യം ഇതിലൂടെ ഒന്നും റോഡ് ഉണ്ടായിരുന്നില്ല, ഇടവഴിയായിരുന്നു. ഇടവഴിയല്ല, വരമ്പ്, നല്ല വലിപ്പമുള്ള വരമ്പ്, വലിയ വരമ്പായിരുന്നു കേട്ടോ. അതിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകാൻ വെള്ളം കയറാത്ത വരമ്പായിരുന്നു. പിന്നീട് നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഈ വലിയ വരമ്പൊക്കെ ആളുകളുടെ സൗകര്യത്തിന് റോഡായി മാറി. അപ്പോൾ നല്ല സുഖമായിട്ട് ഇങ്ങനെ സുനുവിൻ്റെ വണ്ടിയൊക്കെ ആയിട്ട് പോകാം. ആദ്യമൊന്നും പോകാൻ പറ്റുള്ളൂ, നടക്കാൻ മാത്രമേ പറ്റുള്ളൂ, സൈക്കിളൊക്കെ മാത്രമേ പോകുള്ളായിരുന്നു. അതേപോലെയുള്ള കുറച്ച് വീതിയുള്ള ഇതും കൂടെ ഒന്നും പോകില്ലായിരുന്നു. എന്നാലും ഇപ്പോൾ അടിപൊളിയായിട്ട്, ഇനിയിപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്യണം, എന്നെങ്കിലേ സുഖമായിട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത് ഫുള്ള് മണ്ണടിച്ചിട്ടിട്ട് കല്ലും മുട്ടിക്കുക. എന്നാലും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ പാടത്തിൻ്റെ വ്യൂ കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്. വൈകുന്നേരമൊക്കെ ആയാൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ നല്ല മഴ പെയ്തപ്പോൾ ഇവിടെ ഈ പാടത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് മനസ്സരാ, പാടത്തിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു പള്ളി ഉണ്ട് കേട്ടോ. ആ പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയതാണ് ഞങ്ങൾ. അപ്പോൾ പള്ളീൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അപ്പോൾ ഞാനിവിടെ പള്ളിയുടെ ഉള്ളിൽ കയറി. സുനു ഉണ്ട്, സുനുവിൻ്റെ വണ്ടി നനയും വിചാരിച്ചിട്ടാണ് പള്ളിയുടെ ഉള്ളിൽ കയറിയത് കേട്ടോ. പിന്നെ ഇപ്പം ഏതായാലും മഴ ഒന്ന് സുനുവിടെ ഇങ്ങനെ കാണുന്നില്ല. സുനു ഞാനിട്ടാ മതി. അപ്പോൾ മഴ മാറുന്നത് വരെ പിന്നെ ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കും. മഴ മാറിയതിന് ശേഷം അടുത്ത ബാക്കി യാത്ര തുടങ്ങുന്നതാണ്. പോന്നാളെ മഴ ഏകദേശമൊക്കെ മാറിയിരിക്കണേ. അപ്പൊ ഞങ്ങള് പോവട്ടാ, മഴയൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പോയോക്കട്ടെ. പിന്നെ ഇങ്ങനെ പോയി ഇവിടുന്ന് നല്ല കോൺക്രീറ്റ് റോഡാട്ടാ. ഇവിടെ നല്ല സുഖം വണ്ടി വണ്ടിയായിട്ട് ഇങ്ങനെ പോവാനേ. പിന്നെ കുറച്ചും കൂടെ പോയാല് നമ്മുടെ കുളം എത്തും, നമ്മുടെ പഞ്ചായത്ത് കുളം ആട്ടാ. അപ്പൊ അടിപൊളി കുളം. സുനു, ഓടിച്ചെന്ന് കുളത്തിൽ ചാടല്ലോട്ടാ, മെല്ലെ മെല്ലെ പോയിക്കോ. അപ്പൊ ആ കാണുന്ന ഇരുമ്പിന്റെ വേദതാ, കാണുന്ന ഇരുമ്പിൻ്റെ ഒരു പൈപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ചുറ്റുമതിലില്ലേ, ചുറ്റുമതിൽ എന്ന് പറയാൻ പറ്റില്ല, ചുറ്റുവേലി പോലെ ഒരു ഉണ്ടാക്കുന്ന ആ ഗ്രിൽസ്, അത് അതാണ് നമ്മുടെ കുളം. ഓ, നിറഞ്ഞിട്ടുണ്ടല്ലോ സുനു. ഓ, വള വള നിറഞ്ഞല്ലോ. അയ്യോ,
അടിപൊളി. മഴ പെയ്യുന്നുണ്ടടാ സുനോ, എൻ്റെ വണ്ടി സീറ്റാവൂട്ടാ, മണിയാവേ. കൊണ്ടാക്ക് കൊണ്ടാക്ക്, മഴ ചാറുണ്ട്, തുള്ളി തുള്ളി ചാറുന്നുണ്ട്. ഇഞ്ചി കൊണ്ടേക്കോ, മുജി അവിടെ പോയിട്ട് നിർത്തിയിട്ടാളട്ടാ. ഓന് അവിടെ ഒരു മാമൻ്റെ വീടുണ്ട്, അടുത്ത്. അവനങ്ങനെ പോവാണ്. വേഗം പോയിക്കോ, വേഗം പോയിക്കോ. അവനവിടെ കൊണ്ടേ വണ്ടി നിർത്തിയിട്ടോട്ടെ. എന്നിട്ട് മഴ മാറിയതിൻ്റെ ശേഷം നമുക്ക് കുളത്തിൽ വരട്ടാ. സുനുവിനേറ്റ് സുനുവിനെ ഒന്ന് കുളത്തിലിട്ടിട്ടൊരു നീന്തിക്കലുണ്ട്. ഇതാണ് നമ്മുടെ കുളം, അടിപൊളി കുളാട്ടാ. ഇറങ്ങല്ലേ, ഇവിടെ പടിപടി കേട്ടാ. സുനുവിൻ്റെ വണ്ടി പടി റാമ്പ് വീൽചെയർ കുളത്തേക്ക് ഇറങ്ങാനല്ലേ. പോളാ, അത്യാവശ്യം മതിട്ട്, അഹങ്കാരം കൂടുണ്ട്. ഇറങ്ങിയല്ലേ. സുനു വഞ്ചനായിട്ടാ. ഒരു ഫോട്ടോ എടുത്തേക്കണോ? ഞാൻ വിചാരിച്ചു ആദരഞ്ഞി ആദര നിങ്ങൾക്ക് ആദരത്തിലെ നേരട്ടെ. അത് ഇട്ടിട്ട് ആൾക്കാർ റീൽസ് ഇടാനാവൂലേ. അയ്യോ, വെള്ളത്തിൽ ഇറങ്ങിയില്ലേ, ഇന്ന് ഇറങ്ങി സ്റ്റെപ്പൊക്കെ ഞാൻ ഇറങ്ങി കൊടുത്ത് ഇറങ്ങി വരട്ടാ. ഇറങ്ങിക്കൊടുത്ത് മേടിച്ചിട്ട് വെള്ളാണ് അവനവന് മൂത്രം വെച്ച മൂത്രത്തിന്റെ വെള്ളം അവനവൻ. അല്ല, ഓനെ സഹായിക്കാൻ മാമന്റെ മോനുണ്ട് കേട്ടോ. ഏ, ഇതാ പോണു സുനു. അല്ല സുനു, എവിടുക്കായി പോണ്? ഏ, ജീവിതത്തിൽ ആദ്യമായിട്ട് സുനു വെള്ളത്തിൽ. ഒരു പിക്ക് എടുക്കണോ? ഓന്റെ ആഗ്രഹങ്ങളാണ് അതൊക്കെ. സുനു എങ്ങനെ പോയൊക്കെ? എവിടത്തും പോവുന്നറിയാ നമുക്ക് ആളൊക്കെയുള്ള സുനു. ഏതിൻ്റെ അത് ബിരിയാണി ഇട്ടാ. വല്ലാതെ പോവണ്ട, മൂന്നിക്കാനാവൂട്ടാ. ഒന്നോ എവിടുക്ക പോയാ പോണ്, മറ്റവൻ ഉന്തി കൊണ്ടുപോണ്. ഓറ്റത്താ ഇല്ലില്ല, അവന് ഇല്ലില്ല കോട്ട് സെറ്റപ്പാ. പക്ഷെ അവനക്ക് കോട്ടിനെ താങ്ങിട്ട് ഇങ്ങനെ നിക്കാനുള്ള കഴിവ് അവനക്കില്ല. അവനക്ക് ആഗ്രഹമുണ്ട് കുറെ കുളത്തിൽ നീന്തണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ അതങ്ങോട്ട് സാധിച്ചു. ആ ചെക്കനാണ് കഷ്ടപ്പെടുന്നത് എന്നെ ചൊല്ലിട്ട്. എങ്ങനെയുണ്ട് സുനു? ടൗസർ ഊരി പോയാ? ടൗസറൊന്നും ഊരി പോയിട്ടില്ലല്ലോ. എന്നാ മതി, ഇത് കേറ്റിത്തുമ്പോഴേ വീഡിയോയിൽ പെട്ടാലേ വ്യൂവേഴ്സിനാകെ തൊപ്പിനക്കായി ഫാൻസ് ഉണ്ടാവും പിന്നെ സുനുവിന്. സുനു നിന്നാ, നിക്കാൻ പറ്റണ്ടോ? നല്ല പണിയില്ല, വള്ളത്തിലേക്കിലും ഒന്ന് നിക്കട്ടെ, ആഗ്രഹം ഒന്ന് തീരാനാണ്. ഒന്ന് നിന്നാ നോക്കട്ടെ, നിക്കട്ടെ. ഏയ്, ഒന്ന് പിച്ചാ പിച്ചാ നടന്നോക്കാ. ഓ നീന്തി പോയിട്ടാ ഓന്. അവിടൊക്കെ ഇങ്ങനെ ആ ഇവിടെ ഒരാള് കുളിക്കുന്നുണ്ട് കേട്ടോ, തിരുമ്പുണ്ട്. ഏ, കഴിക്കണാ? എന്തിനാ കഴിക്കണ? ഇപ്പൊ തന്നെ സുഖല്ലേ? അതാകട്ടെ, ഒന്നുകൂടെ നീന്തി നോക്കാട്ടെ സുനോ. ഒന്ന് നിന്നോക്കാ, നിൽക്കണത് കണ്ടിട്ടില്ല. അയ്യോ, അവിടെ നിന്ന് പിടിച്ചിട്ട് നിന്ന് നിന്നാ. അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ അമ്മക്ക് കാണിച്ചു കൊടുക്കാൻ. ഇവിടെ കൂടെ ഇങ്ങനെ വണ്ടികൾ പോകുന്നാരണേ, നല്ല സൗണ്ട് ഉണ്ട് കേട്ടാ. ആ നോക്ക് നോക്ക് നോക്ക്, നിൽക്കടാ, അമ്മക്ക് കാണിച്ചു കൊടുക്കാൻ. അമ്മ ജീവിതത്തിൽ കണ്ടിട്ട് ഇല്ല ഇച്ചു നിൽക്കണത്. നിൽക്ക് നിൽക്ക് നിൽക്ക്, ആ ഇത്ര നിൽക്കണുള്ളൂ. അന്നും കൂടെ കൊന്നട്ടെ, നീ വരട്ടെ. ഊരാ നിവരാളെ കൽപ്പില്ല, പക്ഷെ എന്നെ മുഖം കാണില്ലല്ല. സുനു എങ്ങനെയുണ്ട്? അപ്പൊ ഗൈസ്, സുനു നിക്കണ കേട്ടാ, കാലുകിടെ ഫോട്ടോ എടുത്താൽ. ഏയ് സുനു, സുനുവിന്റെ ബോഡി ബിൽഡിങ്.
കുളിസിയും കണ്ടിട്ട് ആൾക്കാർ മതി മറന്നിട്ടുണ്ടാവും. ഇപ്പോഴാണെങ്കിൽ വണ്ടി വന്നിട്ട് കടകടകടാന്നിട്ട് പോണൂല്ല. അപ്പൊ അതൊക്കെടാ സോപ്പിട്ടിട്ടേ വില ഞാൻ പതിപ്പിച്ചേരണം. എനിക്ക് ഏത് ഞാനാ ഞാൻ തിരുമ്പാനൊന്നും കൊടുത്തില്ല. ഞാൻ വെന്നേറ്റ് കുളി അല്ല സാറില്ല. ഏയ് സൊന്നിങ്ങനെ ഫേസ് ഒക്കെ സൂപ്പറായിട്ട് അവന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യ താട്ടാ തലയിലൊക്കെ സൂപ്പിട്ടെടുക്കട്ടെ. കൊറേ ദിവസം നല്ലപോലെ ഒന്ന് തേച്ചെറുതി കുളിച്ചിട്ട് ഞാൻ അന്നെ ഞാൻ പോത്തിനെ കൊണ്ടുവരണമായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് കൊണ്ടുവരും. എന്നിട്ട് ഒരു ഒരു ചകിരി ഏറ്റിട്ട് വരണം, ഒരു വല കയറ്റി എന്നിട്ടാണ്ട് പോരത്തിട്ടൊരു പതപ്പിക്കടാ നല്ലം പതക്കട്ടെ. രണ്ട് കൈ എന്തിനാണ് പിടിച്ചു അമ്മായി പതപ്പിക്കട. എന്നിട്ട് വട്ടം തിരിയണ തലയിനനുസരിച്ചിട്ട് മുങ്ങണ് അയ്യോ ഏകദേശം തീർന്നു. സുനു ഇവിടെ ബട്ടൺസ് ഇട്ടോണ്ടിരിക്കട്ടെ. അന്ന് കുളിച്ച് കുട്ടപ്പനായി ഗ്ലാമറൊക്കെ കൂടിട്ടാ. അത് കുളത്തിന്റെ വെള്ളത്തിന്റെ ഗുണാണോ ഇന്റെ കുളിയുടെ പവറാണോ എന്താന്ന് മനസ്സിലായിട്ടില്ല. സുനുവിന് ഗ്ലാമർ തിരി കൂടിയിരിക്കണം. നാളെ വരാം. നാളെ തിരുമ്പാളതൊക്കെ ഇട്ടുണ്ട് വരാം അല്ലെ സുനു. എന്റെ വണ്ടി മച്ചിൽ ലോഡുണ്ട് ഇവിടെ എന്റെ തിരുമ്പാള ലോഡൊക്കെ. അപ്പോ നമ്മള് ഇന്നത്തേക്ക് ടാറ്റ പറയാലേ. ഏ സുനു മീൻ തിന്നു സംഭവം ശരിയാണ്, എന്നാലും അത് തുപ്പാൻ പാടില്ല. എനിക്ക് തീരെ ഒരു ആ മീൻ മീനെ കാണാൻ അണിച്ചിട്ട് ഇങ്ങനെ തുപ്പി കൊടുക്കലോ, എന്തെങ്കിലും കൊടുത്തിട്ട് വല്ല വറ്റൊക്കെ ഇട്ട് കൊടുക്കലോ. നാളെ വരുമ്പോഴേ ആ ചോറും വെക്കണ്ടെടുക്കേണ്ടി വരാം. ആ ചോറും ചെമ്പട്ടിട്ട് വരും. പിന്നെ ബട്ടൺ കംപ്ലീറ്റ് ഇട്ടാളെ. സൗന്ദര്യ ആസ്വാദകർ വല്ലവരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഫാൻസ് കൂടുവേ. അതുകൊണ്ടാ അന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. വെള്ളത്തിൽ കറങ്ങിയില്ലേ? വെള്ളത്തിണ്ടി വിടുന്നു മൂത്രം പോയി. സ്റ്റെപ്പൊക്കെ ഞാൻ ഇറങ്ങി കൊടുത്ത് സുനി ഇറങ്ങി വരട്ടാ. അവൻ അവനവന് മൂത്രം വെച്ച മൂത്രത്തിന്റെ വെള്ളം അവനവൻ.